Hi guys, ellavarkum pudiyoru video like swagatham. Appo innu nammal oru cooking video aanu cheynathu. Appo sambam ellarkum kandappo thanne manasilayi kaanum. Nammal porthu nokke KFC vaangichu kazhikkarundalle. Appo adu namukku engane veettile simple aayittu undaaki edukkam ennalladana. Appo namukku samayam kalayanne nere video lottu povaam. Guys, appo aadyam thanne nammal KFC undaaki edukkanayittulla chicken nammal ivide kazhugi vruthiyaakki uppu manjalpodi itte vellathilokke kazhugi nammal vechittunde appo nammal rendu leg piece nammal eduthekkunnathu baaki okke allatha piece aanu varunnathu appo ini nammal ee chicken la nammal full aayittu onnu paratti edukkanayittulla masala koottu nammal thayaarakkan povana appo aadyam thanne adinu vendittulla maida eduthu അപ്പോൾ എത്ര പീസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കാം ഇവിടെ നമ്മൾ ഇപ്പോ 4 വലിയ സ്പൂണിലാണ് മൈദ എടുത്തേക്കുന്നത് ഇനി നമ്മൾ കോൺഫ്ലോർ കൂടി ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് മൈദയും കോൺഫ്ലോറും ആണ് നമ്മൾ എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് ഗരം മസാല പൊടി പിന്നെ കുരുമുളക് പൊടി ഇനി നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ആക്കിയതോടെ ആഡ് ചെയ്തു കൊടുക്കുക ഇനി ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ആ മസാലയൊക്കെ ഇതിൽ പിടിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അത് നല്ലോണം ഒന്ന് പരട്ടിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു മുട്ടയും കൂടി അടിച്ച് ചേർക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ആ മുട്ട ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ചപ്പോൾ തന്നെ അത് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് കിട്ടും പിന്നെ വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം എല്ലാം നമ്മൾ ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്താൽ മതിയേ അപ്പോൾ ഇനി നമ്മളിത് ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ തന്നെ വെക്കുക എന്നിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് എടുക്കാം ഗൈസ് അപ്പോൾ അങ്ങനെ ഒരു 4-4.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വൈകിട്ടാണ് ഇത് ഉണ്ടാക്കാനായിട്ട് എടുത്തത് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചു ഇനി നമ്മൾ KFC ആകുമ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മളൊരു കോട്ടിംഗ് കൊടുക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓട്സ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് വറുത്തെടുക്കാനായിട്ടുള്ള പാത്രവും വെച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരണേനി അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ചിക്കനായിട്ട് ഇതേപോലെ എടുത്ത് നമുക്ക് ഓട്സിലൊന്ന് പൊതിഞ്ഞെടുക്കണം അപ്പോൾ അത് നമുക്കിനി ചെയ്യാം അപ്പോൾ മസാലയൊക്കെ ശരിക്കും നമ്മൾ അതിൽ തേച്ച് കൊടുക്കുക എന്നാലേ ഓട്സ് അതിൽ പിടിക്കത്തുള്ളൂ അപ്പോൾ ഇതേപോലെ നമ്മൾ ഓട്സ് ഇട്ട് കൊടുക്കുക ഫുള്ളായിട്ട് കവർ ചെയ്യണേ അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ ഇതേപോലെ ഓരോ പീസും എടുത്ത് നമ്മൾ ഓട്സ് അതിൻ്റെ മേളിൽ ഇട്ട് കൊടുത്ത് കവർ ചെയ്ത് നമ്മൾ ഓരോന്നായിട്ടും വറുത്തെടുക്കാനായിട്ട് പോവുകയാണേ അപ്പോൾ ഇത് വറുത്തെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും നമ്മളത് അടച്ച് വെച്ച് വറുക്കാനായിട്ട് വെക്കുവാണെങ്കിൽ നല്ലതാണ് അകമൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അതൊന്ന് മൂടി വെച്ച് തന്നെ അത് വറുത്തെടുക്കാവേ
അപ്പോൾ ബാക്കി എല്ലാ ചിക്കൻ പീസസും തന്നെ നമ്മൾ ഇതേപോലെ ഓട്സിൽ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൈഡ് ചിക്കൻ്റെ കൂടെ അത് ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മയണീസാണ്. അപ്പോൾ അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മയണീസ് അതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് നല്ലതാണ്. ഗൈസ് അപ്പോൾ ചിക്കൻ ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമ്മളത് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്തതുകൂടെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ അടുത്തതും ഇട്ട് കൊടുത്തു. ഇതിങ്ങനെ പതഞ്ഞു വരുന്നത് നമ്മൾ മുട്ട ചേർത്തിട്ടുള്ളതുകൊണ്ടാണ്. മുട്ട ചേർത്ത് നമ്മൾ എന്തൊരു സാധനവും നമ്മൾ എണ്ണയിലിട്ട് വറക്കുകയാണെങ്കിൽ ഇതുപോലെ പതഞ്ഞാണ് വരുന്നത്. ഇത് നമുക്ക് മയണീസോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ ഒക്കെ ബെസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ KFC സ്റ്റൈലിൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഫ്രൈഡ് ചിക്കനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കി കാണിച്ചത്. അപ്പോൾ വീട്ടിലാരും ഇത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.